ഒരാളുടെ വ്യക്തിത്വമാണ് അയാൾ ഒരു പ്രശ്നത്തിനെ എങ്ങനെ നേരിടണോ എന്നുള്ളതിനെ നിശ്ചയിക്കുന്ന ഒരു പ്രധാന ഘടകം. അതുപോലെ തന്നെ പ്രധാനമാണ് ബയോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ പാരമ്പര്യം തുടങ്ങിയ ചില ഫാക്ടേഴ്സ്. പിന്നെയുള്ളത് സാമൂഹിക സാഹചര്യങ്ങൾ. ഇപ്പോൾ ഒരു സഹകരണമുള്ള കുടുംബം, കുടുംബാന്തരീക്ഷം, വ്യക്തിബന്ധങ്ങൾ, കൂട്ടായ്മകൾ, ഇതൊക്കെ ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഷോക്ക് അബ്സോർബേഴ്സായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ബയോളജിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സാണ് ഒരു വ്യക്തിക്ക് മാനസിക രോഗം വരുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നതും. സ്വയം ശരിയാക്കി സ്മൂത്ത് ലൈഫിലേക്ക് വരാൻ പറ്റാത്തവരാണ് ഇതിന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കേണ്ടി വരിക. ഒരു മാനസിക രോഗ ചികിത്സയിൽ അതൊരു കൂട്ടായ്മയാണ്. സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ, നേഴ്സ്, രോഗിയുടെയും കുടുംബത്തിൻ്റെയും സഹകരണത്തോടെ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഒരു രോഗം വന്നാൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ടതും ചികിത്സിക്കേണ്ടതും അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ വന്നാൽ ഒരു ഹെൽപ്പ് സീക്കിംഗ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇത്തരം രോഗങ്ങളെയും അതിൻ്റെ ചികിത്സയെയും പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ കുറേ മറികടന്ന് ചികിത്സ സ്വീകരിച്ച് ശരിയാക്കാനുള്ളൊരു പ്രവണത കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു ഘടകം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതൊരു ആരോഗ്യകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് സ്വയം പറ്റുന്നില്ലെങ്കിൽ സഹായത്തോടെ നോർമൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും കൂട്ടായ്മയോടെ ശ്രമിക്കാം. നമസ്തേ.